ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മട്ടൻമാങ്ങയിലേക്ക് സ്വാഗതം. നല്ലൊരു നാടൻ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു സാധാ ഒരു കറിയാണ്, സ്പെഷ്യൽ ഒന്നുമില്ല. ഇതിനോട് ബേക്കറീസ് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറി ചോദിച്ചതുകൊണ്ട് കാണിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കിലോൻ്റെ അടുത്ത് വരെ ഞാൻ മട്ടൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി ഇവയെല്ലാം ചേർത്ത് വെക്കാം. ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൊടി ചേർത്തിട്ടുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാള, ഒരു മൂന്നാലരി വറുത്തരി ഇഞ്ചിയുടെ പൊടി നമുക്ക് ചേർത്ത് വെക്കാം. രണ്ട് സവാള, ഒരു തുടം വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി ഇവ പൊടിയായി അരി വെക്കാം. കുറച്ച് കറിയൊക്കെ കൂടി കഴുകി വെക്കാം. ഇനി ഒരു പൊട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും, നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കറിക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മട്ടൻ വേവിക്കുന്ന സമയത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. ഇനി ഈ മസാലയിലേക്കുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവ വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് വയന്ന് കിട്ടും. ഈ സവാള നന്നായി വയന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മട്ടൻ മസാല, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു അര സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുത്താൽ മതി, മസാല കരിയാതെ ശ്രദ്ധിക്കാം. ഈ മസാല നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാലയും മട്ടൻ്റെ പീസും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഈ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനത് അടച്ച് വെക്കുന്നതും വേവിക്കുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, വെറുതെ വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, പുളി ഇവയെല്ലാം നിങ്ങൾ നോക്കുക. പുളി കുറവുണ്ടെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ ലെമൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. ഈ തക്കാളി പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഒരു ഗ്ലാസ് കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊരു പാകം ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. ഗീ റൈസിലേക്ക് പറ്റിയൊരു കറിയാണിത്. അതേപോലെ പൊറോട്ട, ചപ്പാത്തി ഇതിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്. ലാസ്റ്റ് ഇതിൽ ഇത്തിരി കൂടി പെപ്പർ പൗഡറും ഇത്തിരി ഗരം മസാല പൗഡറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നതാണ്. കുറച്ച് കൂടുതലായി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
ഓക്കെ താങ്ക്സ്.